ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയ മൂന്ന് CISF കമാൻഡോകളെ പിരിച്ചുവിട്ടിരുന്നു. VIP സുരക്ഷാ യൂണിറ്റിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡോവലിന് സുരക്ഷാ വീഴ്ചയുണ്ടായത്. ചുവന്ന SUV യിലെത്തിയ ഒരാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഡോവലിന്റെ വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയായിരുന്നു. NSG ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായതായാണ് വിലയിരുത്തൽ. ശന്തനു റെഡ്ഡി എന്ന ആളാണ് കടന്നു കയറാൻ ശ്രമിച്ചത്. തന്റെ ശരീരത്തിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ബാഹ്യശക്തികളാണ് തന്നെ നിയന്ത്രിക്കുന്നതെന്നുമാണ് ഇയാൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയത്. എന്നാൽ പരിശോധനയിൽ ഇയാളുടെ ശരീരത്തിൽ നിന്ന് ചിപ്പൊന്നും കണ്ടെടുക്കാനും കഴിഞ്ഞില്ല. 77-കാരനായ ഡോവലിന് ഏറ്റവും ഉയർന്ന കാറ്റഗറിയായ Z+ സുരക്ഷയാണ് സെൻട്രൽ VIP സെക്യൂരിറ്റി ലിസ്റ്റ് പ്രകാരം നൽകുന്നത്. ഇതിന് SSG എന്ന് വിളിക്കുന്ന CISFന്റെ പ്രത്യേക സായുധ യൂണിറ്റിനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. CISF ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ. ഡോവലിന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണമായി ഇത് മാറുകയായിരുന്നു. എന്നാൽ ആ ഗൗരവത്തിൽ കമാൻഡോകൾ പ്രതികരിച്ചില്ലെന്നാണ് CISFന്റെ കണ്ടെത്തൽ. ഇക്കാര്യം ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനികളിൽ ഒരാളാണ് മുൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥനായ ഡോവൽ. അതുകൂടി പരിഗണിച്ചാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തിൽ ഡോവലിന്റെ വീട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചയാൾക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതായി കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വാടകയ്ക്കെടുത്ത കാറാണ് ഇയാൾ ഓടിച്ചിരുന്നതെന്നും വ്യക്തമായി. അവധിയിലായ അജിത് ഡോവൽ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു സംഭവം നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.